ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പൊയ്യത്തുബയിലിൽ 20 വർഷങ്ങളോളമായി അതേ എണീറ്റ് നിൽക്കാൻ കഴിയാതെ, ഇരിക്കാൻ പോലും കഴിയാതെ കിടത്തത്തിലായി ജീവിതം കഴിക്കുന്ന എന്റെ പ്രിയങ്കരനായ അന്തുവിനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എത്ര വയസ്സായി? എന്നോട് പറഞ്ഞു, ഉസ്താദിന് എത്ര തോന്നൂ? ഞാൻ പറഞ്ഞു, അറിയില്ല. അപ്പ പറഞ്ഞു, 39 വയസ്സാ. ഒരു യുവാവിന്റെ പ്രസരിപ്പ് മുഴുവനും അള്ളാ കളഞ്ഞല്ലോ. പക്ഷേ റബ്ബിനോട് ചോദിക്കാൻ പറ്റുമോ? ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂ. പടച്ചറബാർക്ക് എന്ത് ചെയ്താലും ഒരാൾക്കും റബ്ബിനോട് എന്തേ എങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാനുള്ള അധികാരമില്ല. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എനിക്കിപ്പോ വയസ്സ് 31 ആണ്, എന്നെക്കാളും 8 വയസ്സ് കൂടുതലാണ് അന്തുവിന്. പക്ഷേ ഞാൻ എന്റെ റബ്ബിന് വേണ്ടി അവൻ പൊരുത്തപ്പെടുന്നോ എന്ന് കരുതിയിട്ട് ഇതുപോലെയുള്ള ഖിദ്മത്ത് നടത്തുമ്പോ എന്നെ പോലെ വേദിയിൽ കയറിയിട്ട് പ്രസംഗിക്കാൻ അന്തുവിനെ കൊണ്ട് കഴിയണമെന്നില്ല. നിങ്ങളെ പോലെ ഓടി നടന്ന് പ്രവർത്തിക്കാൻ അന്തുവിനെ കൊണ്ട് കഴിയണമെന്നില്ല. പക്ഷേ ആ ചെറുപ്പക്കാരന്റെ അടുത്ത് വരാത്ത സദാത്തുക്കളുണ്ടോ? ആ ചെറുപ്പക്കാരന്റെ അടുത്ത് വരാത്ത അലിമീങ്ങളുണ്ടോ? മുതല്ലിമീങ്ങളുണ്ടോ? നല്ലത് ചെയ്താൽ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാകുമെന്നതിന് തെളിവാണത്. ആ ചെറുപ്പക്കാരൻ ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിലോ കിടത്തത്തിലായി ഒരുപാട് അലിമീങ്ങളുടെ പരിപാടികൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഞാൻ ഇന്നത്തെ കൊളിയൂർ പദവിയിലേക്ക് വരുന്നതിന്റെ പോസ്റ്റ് ഞാൻ കണ്ടു. നോക്കുമ്പോ നൗഫുൽ സഖാഫി കളസയിന്ന് കൊളിയൂർ പദവിൽ എന്ന പോസ്റ്റ് കണ്ടു. അതിന്റെ താഴെ കണ്ടു, എഡിറ്റഡ് ബൈ അന്തുവയ്യത്തവയിൽ. അതുണ്ടാക്കിയത് അന്തുവാണ്. ഇങ്ങനെ എത്ര പ്രവർത്തനങ്ങളാ നടത്തുന്നത്! അല്ലാഹു ആഫിയത്ത് അവർക്കും നമുക്കും നൽകട്ടെ.